വർഷങ്ങളായി ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ വളർന്നു വന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. ഞാൻ സുധീരനും മിന്നന്താരം എന്ന ഷോ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം പോകുന്ന സമയത്ത് എന്റെ സുധീരന്റെ കയ്യില് സത്യം എന്ന ബിസുലി പൈസ ഇല്ല. സീരിയസ്ലി, അങ്ങനെ ഞങ്ങൾ തമ്പാനൂർ പൈസ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ടയർ എറണാകുളത്ത് എന്തിന്റെ പഴയ ഉപയോഗിച്ച ടയർ കൊണ്ടുപോകുന്ന ഒരു ലോറിയിൽ ഞാൻ അന്ന് സുധീരന്റെ മകൻ കയ്യിലുണ്ടായിരുന്നു. ആ മകനെ കിളിയുടെ കയ്യിൽ കൊടുത്തിട്ട്, അതിനകത്ത് ഇരിക്കാൻ സ്ഥലമില്ല, വണ്ടിയുടെ കിളിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ സുധീരനെ ടയറിന്റെ മേളിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ആടി ആടിയാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നത്. സീരിയസ്ലി നടന്ന സംഭവം. പക്ഷെ ഞങ്ങൾ വന്ന് ആ കഷ്ടപ്പാടിനെ എനിക്കും സുധീരനും ഫസ്റ്റ് കിട്ടിയത്. പിന്നെയാണ് അറിഞ്ഞത്, കാരണം കൈക്കുഞ്ഞായിരിക്കുമ്പോ, സത്യം പറഞ്ഞ കൈക്കുഞ്ഞായിരിക്കുമ്പോഴാണ് മോനെ കൊണ്ടുവരുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു ഇൻസിഡന്റ് ആണ് സുധീരൻ എന്റെ അടുത്ത് മാറ്റി നിർത്തിയത്. കൊല്ലം സ്റ്റേജിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്, കാരണം എനിക്ക് നിന്നെ വിശ്വാസമാണ്, എന്റെ മോനെ നോക്കിക്കോണം. ഞാൻ വിളിച്ച് പുറകിൽ പുള്ളി സ്കിറ്റ് കഴിഞ്ഞ് നേരെ പുറകിൽ വരുമ്പോ ഞാൻ കയ്യിൽ കൊടുക്കും. ഏതോ ഒരു സ്റ്റേജിൽ നമ്മൾ രണ്ടുപേരും ഒരു സ്റ്റേജിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കൊണ്ട് ആർക്കും കൊടുക്കാനും വയ്യ, എല്ലാരും സ്റ്റേജിൽ ഓരോ ജോലി എടുത്തിരിക്കുന്നു. അപ്പൊ ഞാൻ നമ്മുടെ ഈ ടൈറ്റിൽ ഈ സിംഹത്തിന്റെ ഒരു സ്പോഞ്ചിൽ ഉണ്ടാക്കുന്നു, ഞാൻ അതിനകത്ത് അവനെ കിടത്തു. എന്റെ അടുത്ത് ചോദിച്ചു, മോൻ എവിടെ ഞാൻ വന്ന് പുറകിൽ ഉണ്ടെന്നാന്ന് പറഞ്ഞു. എന്നിട്ടും പുള്ളി അവിടെ വന്ന് കോമഡി കേൾക്കുക. അതിനുശേഷം വളർന്ന് 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 അവൻ നമുക്ക് രണ്ട് പ്രോഗ്രാം ഉള്ള സമയത്തും മകൻ കത്തം പിടിച്ചുകൊണ്ടിരിക്കും. ഈ കത്തൻ എന്ന് പറഞ്ഞാൽ അനങ്ങത്തില്ല, ഇതുപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കും നമ്മളെ ഈ പിക്ചർ. അവൻ കത്തൻ പിടിച്ചുകൊണ്ടിരിക്കും രാത്രി 1 മണി 2 മണിക്ക്. മകൻ